നമസ്കാരം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് തത്വമയി ന്യൂസ് ഇപ്പോൾ പോകുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിനടുത്ത് തിരുപ്പൂരിൽ ഒരു പിഞ്ച് പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് റോഡിൽ അവശനിലയിൽ കണ്ടെത്തിയത്. അവിടുത്തെ ചില അഭ്യുദയകാംക്ഷികളും ചില നാട്ടുകാരും ചേർന്ന് പെൺകുട്ടിയെ തിരുപ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുത്തെ ആംബുലൻസ് ഡ്രൈവർമാരുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ പേര് ശ്രീ സുരേഷ്. ഈ സുരേഷാണ് ഈ ഒരു വാർത്തയുടെ വിശദാംശങ്ങളും മറ്റും. അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയാണ് ഇത് എന്ന് തോന്നലുണ്ടാവുകയും അതിന്റെ വിശദാംശങ്ങളും കുട്ടിയുടെ ചിത്രങ്ങളും സഹിതം, ആശുപത്രിയിൽ നിന്നുള്ള ചിത്രങ്ങളും സഹിതം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് അങ്ങോട്ട് അന്വേഷണം നടത്തി ഒരുപാട് പേർ, നമ്മളും ടീം തത്വമയും ഈ ഒരു വിഷയത്തിൽ വളരെ ശക്തമായ അന്വേഷണം നടത്തി. ഇതാ ഇപ്പോൾ ഈ കുട്ടി ആരാണെന്ന് മനസ്സിലായിരിക്കുന്നു. അതായത് ഡോക്ടർ ദമ്പതിമാരായ അരുൺ, ശൈലജ എന്നീ വ്യക്തികളുടെ മകളാണ് ഈ പെൺകുട്ടി. സംഭവിച്ചത് എന്തെന്നറിയാനായിട്ട് ഞങ്ങൾ ശ്രീ സുരേഷുമായി സംസാരിച്ചു. വളരെ വേദനിപ്പിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ശ്രീ സുരേഷ് വെളിപ്പെടുത്തിയത്. അദ്ദേഹം അറിഞ്ഞിടത്തോളം വെച്ച് തിരുവനന്തപുരം സ്വദേശികളാണ് ഈ ഡോക്ടർ ദമ്പതികൾ. ഇതിൽ ഈ കുട്ടിയുടെ അച്ഛൻ ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്. ഈ പെൺകുട്ടിയും അമ്മയും, അതായത് ഡോക്ടർ ശൈലജയും, അവിനാശിയിലുള്ള ഒരു ക്ലിനിക്കിൽ ജോലി ചെയ്യുന്നു. ക്ലിനിക് സ്വന്തമായി നടത്തുകയാണ്. അപ്പോൾ ഇവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തൊക്കെ അസ്വാരസ്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിക്ക്, കൊച്ചു പെൺകുട്ടിക്ക് വിഷം നൽകിയ ശേഷം അമ്മയും വിഷം കഴിച്ച് ഈ കുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് ശ്രീ സുരേഷ് വെളിപ്പെടുത്തിയത്. വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ശ്രീ സുരേഷിന്റെ വാക്കുകളിലേക്ക്. അവർ നിലവിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അവരുടെ ഭർത്താവ് അരുൺ എന്നാണ് പേര്. അരുൺ ഡോക്ടറാണ്. ഇവര് ഡിവോഴ്സ് ആണ് നിലവില്. ഇവര് ഈ അമ്മയും ഈ കുഞ്ഞും അവിനാശിക്കടുത്തൊരു ക്ലിനിക്കിലാണ് ജോലി ജീവിച്ചില്ലായിരുന്നു. അവിടെ ഇവർക്ക് എന്തോ സാമ്പത്തിക പ്രശ്നമോ മറ്റു ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായതുകൊണ്ട് അവർ ആത്മഹത്യ ശ്രമിക്കുകയായിരുന്നു ആ ലേഡി. അപ്പൊ അതിന്റെ ഇവരുടെ ആത്മഹത്യ ശ്രമിക്കുകയായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് പോയിസൺ കൊടുത്ത ഒരു വഴിയിൽ ഉപയോഗിച്ചു. അവരും പോയിസൺ കഴിച്ചില്ലായിരുന്നു. പക്ഷെ അവരിപ്പോ നിലവിൽ രണ്ടുപേരും റിക്കവർ ആയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ കുട്ടി നിലവിൽ വെന്റിലേറ്ററിലാണ്. പക്ഷെ ആ സ്ത്രീയെ നമുക്ക് തിരുപ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിലവിൽ റിക്കവർ ആയി കാണാൻ കഴിയും. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഡോക്ടർമാര് ചേട്ടന്മാർ സംസാരിച്ചു. മോശമാണ്. അതായത് ഇപ്പോഴും ആ കുട്ടിയൊന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഓ ശരി ശരി. എന്നിട്ട് ആ കുട്ടിക്ക് ഫിക്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് മരുന്ന് ഏൽക്കാത്തതെന്നാണ് പറഞ്ഞത്. മരുന്ന് മാത്രമല്ല, ആൾ കഴിച്ച വിഷമോ ഏൽക്കാതിരുന്ന ഫിക്സ് ഉള്ളതുകൊണ്ടാണ്. ഈ ദൈവത്തിന്റെ ഒരു കളികൾ എന്ന് പറയുന്നത് ചില അസുഖങ്ങൾ ആളുകൾ രക്ഷപ്പെടുത്തുന്ന ഒരിതാണ്. കഴിച്ച ഫിക്സ് കുട്ടിക്ക് കൊടുത്ത റാറ്റ് പോയിസൺ ഒക്കെ ഈ ഫിക്സിന്റെ ഭാഗമായിട്ട് പുറത്തു പോയിട്ടുണ്ട് ശരീരത്തിന്. അപ്പൊ അതുകൊണ്ടാണെന്ന് വിചാരിക്കുന്നു. ആ കുട്ടി ഇപ്പോ നിലവിൽ വെള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടി വല്ലാതെ ഉപദ്രവിച്ചിട്ടുണ്ട് അവര്. അമ്മ അതെന്താണ് കാരണം അറിയില്ല. അത് മാനസിക വൈകല്യം ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും ഗൗണ്ടാവാം. അത് ആരെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയാവാം. ഈ കുട്ടിയുടെ അച്ഛൻ വരെ ചെയ്തോ ഹോസ്പിറ്റലില്? നിലവിൽ കർണാടക പോലീസ് അവര് റിക്കവറി ആളെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലായത്. ഡോക്ടറെ അദ്ദേഹം വരുമെന്ന്, തിരുപ്പൂര് വരുമൊന്നും ചെയ്തില്ല അല്ലെ? ഇന്ന് രാവിലെ എത്തിക്കും. അവരെത്തിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഓ ശരി ശരി ശരി. എല്ലാം അവർ വരും. ഡോക്ടർ അവരും വരും. അതുപോലെ തന്നെ ഇവരുടെ ബന്ധുക്കളെല്ലാം അവിടെ എത്തിക്കാനുള്ള ഏർപ്പാട് നിലവിൽ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ശരി ശരി. നിലവിൽ തന്നെ വളരെ ഇമ്മീഡിയറ്റ് ഇനിഷ്യേറ്റ് ആയിരുന്നു. വളരെ രാത്രി 2 മണിയോടുകൂടി ഇതിന്റെ കേസ് ക്ലോസ് ചെയ്യാൻ പറ്റി. കണ്ണില്ലാത്ത ക്രൂരത. ഒരു മാതാവ് ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിൽ പെരുമാറാമോ? നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കൊക്കെ എന്തു പറ്റി? അച്ഛനമ്മമാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഈ പിഞ്ചു കുഞ്ഞിനെ ബലിയാടാക്കുന്നത് എന്തിനാണ്? മാത്രമല്ല, ശ്രീ സുരേഷ് പറഞ്ഞത് കേട്ടല്ലോ, ഈ കുട്ടി അല്പം സീരിയസ് ആയുള്ള അവസ്ഥയിലാണ്. അമ്മയും വിഷം കഴിച്ചു. പക്ഷേ അമ്മ ഇപ്പോൾ റിക്കവറി ചെയ്തു വരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ കർണാടക പോലീസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ അച്ഛനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കോയമ്പത്തൂർ പോലീസ്, തിരുപ്പൂർ പോലീസും കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരു നിന്നൊക്കെ ബന്ധുക്കൾ ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് തിരുപ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉടൻ എത്തും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും ആ പെൺകുട്ടിയുടെ അവസ്ഥ ഇത്തിരി കഷ്ടമാണ്. അതായത് ആ പെൺകുട്ടിക്ക് ഫിറ്റ്സും കാര്യങ്ങളും ഒക്കെയുണ്ട്. ശ്രീ സുരേഷ് നമ്മോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ഒരു പിഞ്ചു പെൺകുട്ടിയെ കൊണ്ടെത്തിച്ചത് എന്താണ്? ഈ കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ലാതായോ? ഇവിടെ ആർക്കും എന്തും ആകാം എന്ന അവസ്ഥയിലാണ് മലയാളികൾ. ഇത്തരത്തിലാണോ നമ്മൾ പ്രബുദ്ധ കേരളം അല്ലെങ്കിൽ പ്രബുദ്ധ മലയാളികൾ എന്ന് പറയുന്നവർ, മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന മലയാളികൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സ്വന്തം കുഞ്ഞിനെ പോലും ക്രൂരമായി മർദ്ദിച്ച് വിഷം കൊടുത്ത് വഴിയിൽ ഉപേക്ഷിക്കുന്ന മാതൃത്വത്തെ നമുക്ക് എന്ത് വിളിക്കണം? എന്ത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം. അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിലാക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സേവാ കേന്ദ്രത്തിലോ മറ്റോ പെൺകുട്ടിയെ ആക്കാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ പെൺകുട്ടിയെ വിഷം കൊടുത്ത് മർദ്ദിച്ച് Vadilubechikina, E, Amayoda, Endana Parayanola, Endokail, Manasika Prasnango, Matagarino, our Kundo, Enarilla, Doctor Marana, Vidyapasamilla Tavarella, Samukia, Parija Milla Tavarella, Karinga Laria Tavarella, Iteratelano, Perimar and other, and the Pudusamuham Iberochudiana, E. Urbichetil Karimai Edabata, Ambulance Drivers Association Paravahi, Adende Chomalakan, Sri Sureshna, the Hetanella, Abinandangalam, Arikiana, Matramala, the Hemedabata, the Kundana, Train Betana, E. Karingal Uruniko Kagan Sadicha, Kanilata Kroradal, Namalatrayo Kandakundikinu, Ini Namalaganan, Valata Urduravasta the Ne, Malayali Avasta, Duravasta the Ne to Regiana, Namodamanasi Avasta, Malayali Chindagal, okay, Ingotana Bokunada, Kardagarno, Pinchukunjingla, Sondakunjingla Puim, Itrim, Kruramai PDP, Vision go to Varilubechi in Cheyenda, Uru Avasta Lake, Namalakunda, Ethicuna, Endokiana, Anushikana, Idenakuru Vishama Anushikanam, Matramala, Itram, Manasika, Nilavarangala Kurchum, Vishamai, Anushikanam, and the Yangal Koparayanulu, and the Ilama Kuti, Vegam Sugam Rabikate, Karinga Bangia in Rakate, Matanushan Garinga Boka, the Devadikibote, Pinchukuti, Jeevanai, Pratikino. Web Desk, Tatwamayi News.